അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കോമൺ വോൾ സ്നേക്ക് അഥവാ നമ്മുടെ ചുവർപ്പാമ്പിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനിപ്പോൾ ഈ പാമ്പിനെ കാണാനിടയായത്. നമ്മുടെ അമ്മു എന്തോ കണ്ടു നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ വെസ്റ്റ് എന്ന് വന്ന് നോക്കിയപ്പോഴാണ് ചെറിയൊരു ചുവർപ്പാമ്പിൻ്റെ കുഞ്ഞ്. പക്ഷേ ആൾ ഹുസൈൻ ബോൾട്ടിൻ്റെ പോലെ കണ്ടോ, വളരെ സ്പീഡിൽ എന്നെ കണ്ടപ്പോൾ തന്നെ ഈ ഓൾറെഡി നമ്മുടെ അമ്മുവിനെ കണ്ട് പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ നമ്മുടെ കോമൺ വോൾ സ്നേക്ക് അഥവാ നമ്മുടെ ചുവർപ്പാമ്പായതുകൊണ്ട് തന്നെ നോൺ വെനമസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആളുകൾക്ക് ഹാനികരമാവുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. കടി കിട്ടി കഴിഞ്ഞാലും സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ചുവർപ്പാമ്പ് എന്ന പേരിനെ അനിവർത്തമാക്കിക്കൊണ്ടാണ് ആൾ ചുവരിൻ്റെ മുകളിലൂടെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഗ്രിപ്പാണ് അവർക്ക്, ചുവരിൻ്റെ മുകളിലെല്ലാം കയറിപ്പോൾ വളരെ ഗ്രിപ്പാണ് കേട്ടോ. സാധാരണഗതിയിൽ നമ്മുടെ വീടിൻ്റെ കിച്ചൺ സ്ലാബിലും കിച്ചൺ സ്ലാബിൻ്റെ അടിയിലൊക്കെയാണ് ഇവയെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഇവയുടെ ഇഷ്ട ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ പല്ലി അങ്ങനത്തെ ഐറ്റംസുകളാണ് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ഇവർ കഴിക്കുന്നത് പല്ലി പോലുള്ള സാധനങ്ങളെയാണ് ഇവർ കഴിക്കുക. അപ്പോൾ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഓട് അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഇടയിലും പഴയ പേപ്പറുകളുടെ ഇടയിലൊക്കെ ഇവയെ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ വീടുകളിലാണ് ഇവ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ. ആൾപെരുമാറ്റം കൂടുതലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഈ കോമൺ വോൾ സ്നേക്ക് അഥവാ നമ്മുടെ ചുവർപ്പാമ്പ് ധാരാളമായിട്ടുള്ളത്. അപ്പോൾ അതായത് തന്നെ നമ്മുടെ ആളുകളുടെ ഇടയിൽ അത്രയധികം നല്ല രീതിയിൽ ഇടപെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പാണ്, നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പാണ് നമ്മുടെ ചുവർപ്പാമ്പ്. സാധാരണ നമ്മൾ അധികാരനെ വീടുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളധികം കാണുന്നില്ലെന്ന് മാത്രം, നോർമലി ഇത് എല്ലാ വീടുകളിലും കണ്ടുവരുന്നൊരു പാമ്പാണ് നമ്മുടെ ചുവർപ്പാമ്പ്. വളരെ ഗ്രിപ്പായിട്ടുള്ള ശരീരപ്രകൃതിയോട് കൂടിയിട്ടുള്ളൊരു പാമ്പാണ്. വിഷം തീരെ ഇല്ല, അതായത് വെനം തീരെ ഇല്ലാത്തൊരു പാമ്പ് കൂടിയാണ്. കാഴ്ചയിൽ പാമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കാൻ സാധ്യത കൂടുതലാണെങ്കിലും ഇവ അങ്ങനെ ആളുകളെ ഹാനികരമാവുന്ന രീതിയിൽ കടിക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാറൊന്നുമില്ല. സാധാരണഗതിയിൽ ഇവ ആളുകളെ കാണുമ്പോൾ തന്നെ ഇവർ ഓടി മാറാൻ ശ്രമിക്കും. പിന്നെ ഇവ കൂടുതലായിട്ട് വീടുകളുടെ ഉള്ളിലാകുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ കുതിരയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ കോമൺ വോൾ സ്നേക്ക് അഥവാ നമ്മുടെ ചുവർപ്പാമ്പ് വന്നിട്ടുള്ള നമ്മുടെ തുമ്പിപ്പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ആൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ആൾ പതുക്കെ പതുക്കെ അങ്ങനെ അഴിഞ്ഞ് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പി വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നത്, ഇതെന്താടാ നീ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ എന്നുള്ള രീതിയിൽ കുറച്ച് നേരമൊക്കെ തുമ്പി നമ്മുടെ ഈ പാമ്പിനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവൾ പതുക്കെ അവളുടെ പുല്ലൊക്കെ തിന്നാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പി കുറച്ച് നേരമൊക്കെ നോക്കി തിന്നു. പിന്നെ ഇപ്പോൾ തുമ്പിക്കറിയാവോ നിന്നെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ തുമ്പി അവളിനെ അങ്ങനെ ഒരു കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തുമ്പി ഇപ്പോൾ ചാടി ഓടാൻ സാധ്യതയുണ്ട്, പക്ഷേ തുമ്പിക്കറിയാമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ചെറിയ കുഞ്ഞാന്നുള്ളത് തുമ്പിക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിപ്പോൾ ആളങ്ങനെ ചുരുണ്ടിരുന്ന് പതുക്കെ ആൾ നിലതെറ്റിയിട്ട് താഴെ വീണിട്ട് ഒരു ഹോളിലേക്ക് കയറി പോവാനിട്ടുണ്ടായത്. അപ്പോൾ അതാണ് നമ്മുടെ ചുവർപ്പാമ്പിൻ്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുവർപ്പാമ്പ് നമ്മുടെ അമ്മു കടിച്ച് കൊല്ലാഞ്ഞത് ചുവർപ്പാമ്പിൻ്റെ ഭാഗ്യപ്പോലത്തെ. ഞാൻ എത്തിയപ്പോൾ തന്നെ അമ്മു അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ചുവർപ്പാമ്പ് കേട്ടോ. കാണാത്തവരൊക്കെ കണ്ടോളൂ അതിൻ്റെ ഡിസൈനും പാറ്റേണൊക്കെ കണ്ടു വെച്ചോളൂ കേട്ടോ. അപ്പോൾ എങ്ങാനും ചുവർപ്പാമ്പ് കടിച്ചാൽ പോലും ഇത് വിഷമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുന്നു ചെയ്യരുത് കേട്ടോ. ഏതൊരു പാമ്പ് കടിക്കുകയാണെങ്കിലും നമ്മൾ ഒബ്സർവേഷനിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത് TTO അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാമ്പ് കടിച്ചതിൽ പലരും മരിക്കുന്നത് വെനം ഉള്ളിൽ കയറിക്കൊണ്ടത് മാത്രമല്ല, അതിൻ്റെ ഭയം കാരണം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും ആളുകൾ മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതൊരു പാമ്പ് കടിക്കുകയാണെങ്കിലും നമ്മുടെ മാനസിക നിലയെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് പാമ്പ് കടിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പാമ്പ് കടിക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ ശ്രമിക്കുക, ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക, അതുപോലെ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.